Hello dear friends, Focus Vlog in the ettum pudiya machiru video like ella kuttukarkkum swagatham. Innu nammude cheynadum oru chedichetti nirmikkunnathumayittu bandhappetta oru video aanu nammude cheynathu. Adhayathu nammal ellavarum chedichetti undakumbo valare chelavu koranja roopathile enna kaanam nalla bangile chedichetti undakkanan shramikkarullu. Ivide nammal valare chelavu koranja oru 5 rupayikku thaale oru 4 rupayikke chelavil maatrana nammude chedichetti undakkunnathu. Adhayathu oru 1/2 kiloyikku thaale maatrame namukku oru cement chelavu varunnu. Adinte oru 90% nammal upayogikkunnathu mannana. Nammal mannillatha veedukalum undavillo. Ellarkkum mannu kittum. അപ്പോൾ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് 90% മണ്ണാണ് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് ശതമാനം മാത്രമേ സിമെൻറ്റ് ചിലവാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെടിച്ചെടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെടിച്ചെടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ചുവന്ന പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ കൂടെയൊക്കെ വെള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് രൂപത്തിലെങ്കിലും ഡിസൈൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേമറിലെ 90% മണ്ണാണ്, മണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെടിച്ചെടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ മണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെടിച്ചെടി ഉണ്ടാക്കുന്നത്. നല്ല മഴയുള്ള സമയത്ത് ആണ് ഞാൻ ഈ മണ്ണെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള മണ്ണെടുക്കുക, എന്നിട്ട് പാകത്തിന് മാത്രം വെള്ളം ചേർക്കുക. നമുക്കിത് കൈവെച്ച് ഉരുള ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെടിച്ചെട്ടി നിർമ്മിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഈ എല്ലാ മണ്ണും ആദ്യം ഉരുള കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് ഏറെക്കുറെ പകുതിയോളം മണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരുള ഉണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് മണ്ണ് ഉപയോഗിച്ച് നമ്മൾ ഉരുള ഉണ്ടാക്കണം. അതിനുശേഷം നമുക്ക് ചെടിച്ചെട്ടി നിർമ്മിക്കാം. ഇപ്പോൾ എല്ലാ ഇവിടെ കണ്ടിരുന്ന എല്ലാ മണ്ണും ഞാനിത് അത്യാവശ്യം ഒരു 10-50 അതാവില്ല, അതിന് മുകളിലായിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പലക, ചെറിയൊരു പലക എടുത്തിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ ചെടിച്ചെട്ടി, ചെറിയ നമുക്ക് വലിയ ചെടിച്ചെട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലുത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ചെറിയൊരു ചെടിച്ചെട്ടിയാണ് എടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചെട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കമഴ്ത്തി വെച്ചിട്ട് ഇതിന് മുകളിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കാം. എന്നിട്ട് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുക, എന്നിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഇനി ചെയ്യുന്നത് ഓരോ മൺകൊണ്ട് നമ്മൾ ഉരുട്ടിയുണ്ടാക്കിയിട്ടുള്ള ഉരുളകളും ഈ സിമെൻറ്റ് മിക്സറിൽ എന്ത് ചെയ്യണം, മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിത് ഈ ചെടിച്ചട്ടിക്ക് ചുറ്റുഭാഗവും വെക്കുക. ഇപ്പം നമ്മൾ ഒരു ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെക്കാം. ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളം ഈ മണ്ണിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ മഴയുള്ള സമയത്ത് എടുത്തതാണ് വെള്ളം, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ 3-4 ലെയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോ നമ്മൾ ഈ ചെടി ചട്ടിയുടെ മുകൾ ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും സിമെന്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുള വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് സിമെന്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഹോൾ ഇടണം, അതായത് വാട്ടർ ഡ്രെയിനേജിൻ്റെ ആവശ്യത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്തുള്ള ചെടിച്ചട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി എടുക്കണം. അതിന് ഇതിന് മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു പലക വെച്ചിട്ട് ജസ്റ്റ് മറിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പലക പൊക്കി നോക്കാം. എന്തായാലും ഞാൻ പറയില്ലേ, കുറച്ച് കൂടുതൽ വെള്ളം ഈ മണ്ണിലുണ്ടായത് കാരണം ഈ ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗത്തുള്ള സിമെൻ്റ് എല്ലാം പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കിത് ഇതിനകത്തുള്ള ചെടിച്ചട്ടി എടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് കുറച്ച് സിമെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക് കവറുള്ളിൽ വെച്ചത് കാരണം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് സിമെൻറ്റ് ഗ്രൗട്ട് എടുത്തിട്ട് ഈ പൊട്ടിപ്പോയ ഭാഗത്തും അതിൻ്റെ ഉൾഭാഗത്തുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ഭാഗങ്ങളൊന്നും ലീക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മണ്ണ് കൊണ്ടുള്ള അടിപൊളി ചെടിച്ചട്ടി ഇവിടെ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കൊടുത്തിട്ട് ഉഷാറാക്കി എടുക്കാം. അപ്പോൾ ഈ ചെടിച്ചട്ടിയുടെ പുറം ഭാഗം മൊത്തം നമ്മൾ ചുവന്ന പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വൈറ്റ് കളറുള്ള ഒരു പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാലോ ഒന്നും കൂടി ഉഷാറാവും. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടിച്ചട്ടിയുടെ വർക്ക് ഇവിടെ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നല്ല ഒരു ചെടി നട്ടു നോക്കാം. ഇതിനകത്ത് വളമൊക്കെ ചേർത്തിട്ടുണ്ട്. ജൈവവളമാണ് ചേർത്തിട്ടുള്ളത്. കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ജൈവവളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മണ്ണ് ചെടിച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ചെടി ഇതിനകത്ത് കുഴിച്ചിടണം എന്നുള്ളത്. പെട്ടെന്ന് മണ്ണ് പിടിക്കും, അതുകൊണ്ടാണ് ഈ ചെടി കുഴിച്ചിട്ടത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, എപ്പോഴും നല്ല പൂക്കളുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധാരാളം ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. കാരണം കൊറോണ അതിൻ്റെ വ്യാപനമായിട്ട് പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടിച്ചട്ടികളൊക്കെ എല്ലാവരും നിർമ്മിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.